നമ്മെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു തട്ടിക്കൂട്ടും ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. സ്കൂളില്ലാത്ത ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ഇന്ന് നുറുക്ക് കുതമ്പ് വെച്ചിട്ടുള്ളൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനിലുണ്ടായിരുന്നു, അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ചായ ഉണ്ടാക്കി, എനിക്ക് ചായ പറ്റില്ല കേട്ടോ, അപ്പോൾ ഞാനിക്ക് വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് എണീറ്റ് വന്നപ്പം അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പുമാവും. പിന്നെ അവർക്ക് ഞാൻ ഹോർലിക്സാണ് ഉണ്ടാക്കിയത് കേട്ടോ, അപ്പോൾ അങ്ങനെ അതും അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിത് ഇങ്ങനെ കഴിക്കാൻ ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇട്ടുണ്ടാക്കിയത്, പക്ഷേ അവർക്കതൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. അതാ പുറത്തൊക്കെ നല്ല മഴ പെയ്ത് ചോർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൽ നിന്ന് നോക്കുമ്പം പുറത്ത് ഇങ്ങനെ ഒരു കോളേജാണ് കാണുക. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞാൻ രണ്ട് ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആകുമ്പോൾ പല രീതിയിൽ ഉണ്ടാക്കി നോക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ മെഷീൻ ഓൺ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഓംലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കുന്നത് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് നമ്മൾ നമ്മുടെ കോഫി ഇരിക്കി ഇട്ട് കൊടുത്തിട്ട്, കോഫി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയുടെ ജാറിലാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോഴും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ട കബ്സ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കബ്സ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈസ് കൊണ്ടുവന്ന് വെച്ചതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റേഷൻ കടയിൽ തരി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അന്ന് റേഷൻ കടയിൽ തരി വെച്ചിട്ട് കബ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് കബ്സ മസാല, ചിക്കൻ മസാല, പിന്നെ ഓൾ സ്പൈസസ്, പിന്നെ ഒരു തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ ഒന്നെടുക്കുക, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, പിന്നെ സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ പച്ചമുളകും ഒക്കെപ്പാട് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മിക്സിയുടെ ജാറിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഞാനൊരു ചെറിയ സാസർക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പിന്നീട് സോസ് ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കുക കേട്ടോ. പിന്നെ എന്താ, ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുത്തു, പിന്നെ അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ടു, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് വെന്ത് മൂത്ത് വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക, പിന്നെ കബ്സ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് മാഗി ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് പകരം കുറച്ച് മസാലപ്പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈ വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചിക്കൻ ആണെങ്കിലും ഫ്രൈ ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ തട്ടിക്കൂട്ട് പണിയാണല്ലോ, പെട്ടെന്ന് നോക്കാനുള്ളതല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു അഞ്ച് മിനിറ്റ് വരെ ആ ചിക്കൻ ഒന്ന് വെന്ത് വരാനുള്ള ടൈം കൊടുക്കുക. അതിനുശേഷം ചിക്കൻ ഫുള്ളായിട്ട് വേവൊന്നും വേണ്ട, ഒന്ന് പകുതി വേവാകുന്ന വരെ ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയും വെള്ളവും ഇട്ട് കൊടുക്കുക. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത്, കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ആറ് ഗ്ലാസ് വെള്ളം വേണോ എന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് മല്ലിയിലും ലെമണും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മിക്സിയിലേക്ക് നമ്മൾ വിനീഗറും ഉപ്പും മല്ലിയിലയും ചേർത്തിട്ട് സോസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അതോടെ റെഡിയായി. ഇപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് വന്ന് നോക്കിയപ്പം അവർക്ക് ഇതാ സ്നാക്സും എന്തൊക്കെയോ കഴിച്ച് മുട്ടായൊക്കെ കഴിച്ച് ഫോണിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, നല്ല മഴയല്ലേ, അപ്പോൾ പിന്നെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ ചോറ് തിളച്ച് വരുമ്പോൾ നമ്മളത് റൈസ് കുക്കറിലേക്ക് മാറ്റും. ഒരു 15 മിനിറ്റ് വരെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള കബ്സ റെഡി ആയിട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു ഓർഡർ വന്നത് കേട്ടോ. ഞാൻ ഓർഡർ കൊടുത്തതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോഫി ബീറ്ററാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബട്ടർ കോഫി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കോഫി ബീറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് ചെയ്തിരുന്നത് ഇതുവരെ. അപ്പോൾ ഇത് ബാറ്ററിക്ക് ചെയ്യണതാണ്. അതിൻ്റെ മുകളിൽ കണ്ടൊരു ബട്ടണ്, അത് നക്കിക്കൊടുത്താൽ റെഡി ആയി കിട്ടും കേട്ടോ. പിന്നെ 4 മണിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ച് നിന്നപ്പോഴാണ് നല്ല കറുത്ത പഴം കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളൊന്നും കഴിക്കില്ല, ആരും അത് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അത് വെച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ കാണുമ്പോൾ പഴം ബിരിയാണി ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ആ പഴം ഒന്ന് പിഴിഞ്ഞെടുത്തു, എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 4-5 ഏലക്കായ ഇട്ട് കൊടുത്തു.
പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഡോ ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇതിൽ വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മൾ പഴത്തിൻ്റെ ആ ഒരു ഇതും പിന്നെ പഞ്ചസാരേൻ്റെ ഇതൊക്കെ വരുമ്പോൾ തന്നെ ഇത് നല്ല വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ ഡോണറ്റിൻ്റെ ഒക്കെ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നൂൽപുട്ടിൻ്റെ ഒക്കെ ആ ഒരു അച്ചിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിതൊരു 15 മിനിറ്റോളം ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ പഴമൊക്കെ പഴുത്ത് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അത് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തിട്ടില്ല, ആവിയിൽ വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. പിന്നെ പഞ്ചസാരക്ക് പകരം ശർക്കരയും ചേർക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.